സ്വയരക്ഷയ്ക്കായാണ് നിറയൊഴിച്ചതെന്ന് കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതകത്തിലെ പ്രതി ജോർജ് കുര്യൻ പോലീസിനോട്. മധ്യസ്ഥ ചർച്ചയ്ക്കിടെ സഹോദരനും അമ്മാവനും ചേർന്ന് ആക്രമിച്ചതായും മൊഴി. എന്നാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന വിലയിരുത്തലിലാണ് പോലീസ്. കരിമ്പനാൽ കുടുംബത്തിലെ സ്വത്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. കുടുംബാസ്ഥിയിൽപ്പെട്ട സ്ഥലം ജോർജ് കുര്യൻ സ്വന്തം ഇഷ്ടപ്രകാരം വിറ്റതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. തർക്കം രൂക്ഷമായതോടെ അമ്മാവൻ മാത്യൂസ് കറിയ പ്രശ്നത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തി. ഇതിനിടയിലാണ് ജോർജ് കുര്യൻ ഇരുവർക്കും നേരെ നിറയൊഴിക്കുന്നത്. എന്നാൽ ചർച്ചയ്ക്കായി വീട്ടിലെത്തിയപ്പോൾ രഞ്ജുവും അമ്മാവനും ചേർന്ന് ആക്രമിച്ചുവെന്നാണ് ജോർജിൻ്റെ മൊഴി. ഇതിനിടെ ബലമായി വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നീട് വീട്ടിൽ കയറിയപ്പോൾ മുറിക്കുള്ളിൽ വെച്ചും ഉന്തും തള്ളുമുണ്ടായി. സ്വയരക്ഷയ്ക്കായാണ് വെടിവെച്ചതെന്ന് ജോർജ് കുര്യൻ പോലീസിന് മൊഴി നൽകി. എന്നാൽ കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്ത് വരികയാണ്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് നടത്തുക. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.